ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മച്ചി കുട്ടീസ് വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പൈനാപ്പിൾ ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല വലിയ രണ്ട് കഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൊലി കളഞ്ഞ് ചെറി പീസായി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ജ്യൂസ് ആക്കാൻ പോവാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം പിന്നെ ഇവിടെ നല്ല പോലെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കഴിച്ചേക്ക് നമുക്ക് നല്ല പോലെ ജ്യൂസ് ആക്കിയതിന് ശേഷം അരിച്ചെടുക്കാം ഇതുപോലെ ഞാൻ എല്ലാ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജാം തയ്യാറാക്കുന്ന റൈസ് കുക്കറിലാണ് അതാകുമ്പോൾ ജാം റെഡി ആയി കഴിയുമ്പോൾ തന്നെ ഇത് കട്ട് ഓഫ് ആയി പൊക്കോളും പിന്നെ ഞാൻ ഈ ജ്യൂസ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആകണമെന്നില്ല ഉള്ളവർ ഇത് ചെയ്യുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇത് തീർത്തും ഓപ്ഷണലാണ് അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാത്രം റൈസ് കുക്കറിലേക്ക് വെച്ചതിന് ശേഷം ഓൺ ആക്കാം എന്നിട്ട് അടച്ച് വെക്കാം ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ജ്യൂസ് റെഡി ആകാനുണ്ട് ജാമായിട്ട് റെഡി ആകാനുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഈ കൃത്യ ജാമിൻ്റെ ആ പരുവത്തിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയമായപ്പോൾ തന്നെ ഈ റൈസ് കുക്കർ കട്ട് ഓഫ് ആയി പോയി ഈ റൈസ് കുക്കർ വീട്ടിലുള്ളവർക്ക് വളരെ എളുപ്പമാണ് ജാം തയ്യാറാക്കാൻ വേണ്ടിയായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് എന്നെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്യാനും മറക്കില്ല അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ അസ്സലാമു അലൈക്കും